ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന തേവാരത്ത് കോയിക്കൽ രാജകീയ വസ്തുവകകളിൽ പണ്ടുൾപ്പെട്ടിരുന്നതാണ് സുന്ദരവിലാസം കൊട്ടാരം. സി.ഇ. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം നിർമ്മിച്ച ഈ കൊട്ടാരം കേരളീയ വാസ്തുശൈലിയുടെയും പടിഞ്ഞാറൻ വാസ്തുശൈലിയുടെയും സമന്വയമാണ്. തിരുവിതാംകൂർ രാജവംശ ചിഹ്നമായ ശംഖും പാർശ്വങ്ങളിൽ ആനയും ചിത്രീകരിച്ചിരിക്കുന്ന വളഞ്ഞ വാതിൽ കടന്നാലെത്തുക വിശാലമായ മുറ്റത്തേക്കാണ്. ഈ ഇരുനില മാളികയുടെ മുൻപിൽ കാണുന്ന വിദേശ രീതിയിലുള്ള വരാന്ത പിന്നീട് കൂട്ടിച്ചേർത്തതാകാം. അർദ്ധവൃത്താകൃതിയിൽ വളഞ്ഞ ജനാലകളിലെ അലങ്കാരങ്ങൾ അതിമനോഹരമാണ്. സുന്ദരമായി കൊത്തുപണികൾ ചെയ്ത പടികൾ ഒന്നാം നിലയിലേക്ക് നയിക്കുന്നു. മാവേലിക്കര കോവിലകത്ത് നിന്നും തിരുവിതാംകൂർ രാജകുടുംബം ദത്തെടുത്ത ചെറിയ രാജകുമാരിയുടെ കുടുംബാംഗങ്ങളായിരുന്നു സി.ഇ. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് ഇവിടെ താമസിച്ചിരുന്നത്. വലിയ രാജകുമാരിയായ റാണി ലക്ഷ്മിഭായി താമസിച്ചിരുന്നത് ഇതിനടുത്തുള്ള സരസ്വതി വിലാസം കൊട്ടാരത്തിലായിരുന്നു. ബിരുദം നേടിയ ഇന്ത്യയിലെ ആദ്യ രാജകുടുംബാംഗവും ബി.എ. രാജകുമാരൻ എന്നറിയപ്പെടുകയും ചെയ്തിരുന്ന അശ്വതി തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ വാസസ്ഥലം കൂടിയായിരുന്നു ഇത്. ആയിരത്തി തൊള്ളായിരത്തി 1930-കളിൽ ഈ കൊട്ടാരം പുതുക്കുകയുണ്ടായി. വിദേശ ശൈലിയിലാണെങ്കിലും കേരള രീതിയിലുള്ള ചരിഞ്ഞ മേൽക്കൂരകളും കൊത്തുപണികളും പരമ്പരാഗത ശൈലിയുടെ ചുവ നൽകുന്നു.